My dear children, welcome to our English classroom. Today we are going to discuss activity 6 and 7. Okay, ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും എല്ലാവരും കണ്ടില്ലേ? എല്ലാവരും ആക്ടിവിറ്റി ഒക്കെ ചെയ്തു നോക്കുന്നില്ലേ? അതോ വെറുതെ കണ്ടിട്ട് പോകുന്നേ ഉള്ളോ? എല്ലാവരും എല്ലാ ആക്ടിവിറ്റീസും നോട്ട്ബുക്കിലേക്ക് എഴുതി വ്യക്തമായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ, ആറാമത്തെ ആക്ടിവിറ്റി എന്താണെന്ന് നമുക്ക് വായിച്ചു നോക്കാം. ദ ബോയ് ഇൻ ദ സ്റ്റോറി ഹൗ ഫാർ ഇസ് ദ റിവർ കംസ് ടു നോ ദാറ്റ് റീച്ചിങ് ദ റിവർ ഇസ് എ ഹെർക്കുലിയൻ ടാസ്ക്. The words given in italics is the example of an idiom. Here it means a work that requires a lot of effort, strength or determination. Now read the conversation between Mohan and Govind. എന്താണ് പറഞ്ഞിരിക്കുന്നത്? The boy in the story how far is the river comes to know that reaching the river is a Herculean task. Reaching the river, റിവറിലെത്തുക എന്നുള്ളത് എന്താണ്? ഒരു ഹെർക്കുലിയൻ ടാസ്ക് ആണ്. ആർക്ക് മനസ്സിലായത്? ദ ബോയ് ഇൻ ദ സ്റ്റോറി. ഓക്കെ, ദ ബോയ് കംസ് ടു നോ ദാറ്റ് എന്ന് പറഞ്ഞാൽ അണ്ടർസ്റ്റുഡ് അല്ലേ, അവന് മനസ്സിലായി. റീച്ചിങ് ദ റിവർ ഇസ് എ ഹെർക്കുലിയൻ ടാസ്ക്. ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ അടുത്ത മീനിങ് എന്ന് പറഞ്ഞാൽ അതൊരു ടഫ് ടാസ്ക്കാണ് അല്ലേ. എ വർക്ക് ദാറ്റ് റിക്വയേഴ്സ് എ ലോട്ട് ഓഫ് എഫേർട്ട്, സ്ട്രെങ്ത് ഓർ ഡിറ്റർമിനേഷൻ, അതാണ് അതിൻ്റെ മീനിങ്. ഓക്കെ, അതിന് ധാരാളം എഫേർട്ട് വേണം, സ്ട്രെങ്ത് വേണം, ഡിറ്റർമിനേഷൻ വേണം. നമ്മൾ പഠിച്ച പാഠത്തിൽ പഠിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി ആ കുട്ടിയുടെ ഡിറ്റർമിനേഷനും അവൻ്റെ ആ ഒരു അതിനവനെടുത്ത എഫേർട്ടൊക്കെ എത്രത്തോളം ഉണ്ടെന്ന്. അതുകൊണ്ട് നമുക്ക് ഈ കുട്ടിയുടെ ഈ യാത്രയിൽ നമുക്കതൊരു ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറയാൻ പറ്റും. ഇനി ഇതൊരു ഹെർക്കുലിയൻ ടാസ്ക് ഇറ്റാലിക്സിൽ കൊടുത്തിരിക്കുന്ന വേർഡ്സ് എന്ന് പറഞ്ഞു. ഇതിനെ നമ്മൾ ഇഡിയം എന്ന് പറഞ്ഞു. എന്താണ് ഇഡിയം? ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കേ. അൻ ഇഡിയം ഇസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ഹൂസ് മീനിങ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദ മീനിങ് ഓഫ് ദ ഇൻഡിവിജ്വൽ വേർഡ്സ്. ഇൻഡിവിജ്വലായിട്ട് രണ്ട് വേർഡ്സ് ഇല്ലേ ഇത് ഹെർക്കുലിയൻ ടാസ്ക്കും. ഓക്കെ, ടാസ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഒരു വർക്ക്. ഹെർക്കുലിയൻ എന്നുള്ള വേർഡ് വന്നത് ഹെർക്കുലസ് എന്നുള്ള ഒരു വേർഡിൽ നിന്നാണ്. ആ വേർഡ് ഹെർക്കുലസ് എന്ന് പറഞ്ഞ ഒരു ഈസ് എ റോമൻ ഗോഡ്. ഹീ ഈസ് ഫേമസ് ഫോർ ഹിസ് സ്ട്രെങ്ത്. ഹെർക്കുലസ് എന്നുള്ള വേർഡിൽ നിന്നാണ് ഹെർക്കുലിയൻ എന്ന വേർഡ് വന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ശരിക്കുള്ള മീനിങ്, വേർഡ് മീനിങ് നോക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു ടഫ് ആയിട്ടുള്ളൊരു ടാസ്ക് എന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. പക്ഷേ ഇത് രണ്ടും കൂടി ഒന്ന് ഒരുമിച്ച് വന്നപ്പോൾ അതിൻ്റെ മീനിങ് മാറി. ഹെർക്കുലസ് എന്ന് പറയുന്നത് ഒരു ഗോഡാണെന്ന് പറഞ്ഞു. ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറയുമ്പോൾ ഗോഡ് ചെയ്യുന്ന ജോലി അല്ലേ, അങ്ങനെയല്ലേ? ഹെർക്കുലിയൻ ടാസ്ക് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ലേ നമുക്ക് മീനിങ് വരത്തുള്ളൂ. പക്ഷേ അതിൻ്റെ റിയൽ മീനിങ് എന്താ? ടഫ് ടാസ്ക് അല്ലേ. അതിനെന്ത് ഇവിടെ ഇത് കൊടുത്തിരിക്കുന്നു, ഇറ്റ് മീൻസ് എ വർക്ക് ദാറ്റ് റിക്വയേഴ്സ് എ ലോട്ട് ഓഫ് എഫേർട്ട്, സ്ട്രെങ്ത് ഓർ ഡിറ്റർമിനേഷൻ. അപ്പോൾ ഒരു ഇഡിയം എന്ന് പറയുന്നത് റിയൽ മീനിങ്ങും അതിൻ്റെ വേർഡ് മീനിങ്ങും തമ്മിൽ ഡിഫറെൻ്റ് ആയിരിക്കും. ഇവിടെ മറ്റൊരു എക്സാമ്പിൾ ഇപ്പുറത്ത് കൊടുത്തിരിക്കുന്നു. ടു ആഡ് ഫ്യുവൽ ടു ദ ഫയർ എന്നാൽ അതിൻ്റെ മീനിങ് എന്താ? ടു മേക്ക് എ പ്രോബ്ലം വേഴ്സ്. ഫയർ കത്തിക്കൊണ്ടിരിക്കുന്നതിലേക്ക് വീണ്ടും നമ്മൾ ഫ്യുവൽ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ? കൂടുതൽ ആളി കത്തും അല്ലേ. അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ആഡ് ഫ്യുവൽ ടു ദ ഫയർ എന്ന് പറയുമ്പോൾ നമ്മളൊരു പ്രശ്നം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നിടത്ത് അതിനെ നമ്മൾ കൂടുതൽ വഷളാക്കുക എന്നാണ്. ടു മേക്ക് എ പ്രോബ്ലം വേഴ്സ് ഈ ഈ ഇഡിയത്തിൻ്റെ മീനിങ്. ഇനി നിങ്ങൾക്ക് എക്സാമിന് ഇത് എങ്ങനെ ചോദിക്കും? നമുക്ക് എന്തെങ്കിലും ഒരു പോർഷൻ തന്നിട്ട് അവിടെയുള്ള ഇഡിയം തിരഞ്ഞെടുക്കാനായിട്ടാണ് സാധാരണ ചോദിക്കാറ്. യു എസ് എസിന് കുറച്ചുകൂടി വേറെ ആയിരിക്കും ചോദിക്കുക. ഈ തന്നിരിക്കുന്ന ഇഡിയംസ് ആയിരിക്കത്തില്ല, കുറച്ചുകൂടി മാറ്റം ഉണ്ടായിരിക്കും നിങ്ങൾക്ക്. അതായത് നിങ്ങൾ പഠിക്കാത്ത നിങ്ങൾക്ക് വേറെ പുതുതായിട്ടുള്ളതായിരിക്കും തരാം. അതിലുള്ള ഇഡിയം തിരഞ്ഞെടുക്കാനും അതിൻ്റെ മീനിങ്സ് എന്താണെന്ന് അപ്ലൈ ചെയ്യാനും ഉണ്ടാവും. അപ്പോൾ നിങ്ങളിത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കരുതി എല്ലാ കുട്ടികളും സെവൻത്ത് ക്ലാസ്സിൽ എല്ലാ കുട്ടികളും ഇത് നന്നായിട്ട് പഠിക്കണം. ഓക്കെ, ഇനി ഇനി ഇവിടെ നമ്മൾ എന്താണ് ഇഡിയം എന്ന് മനസ്സിലായി. ഇനി ഇതിൻ്റെ അടുത്ത പോർഷനിലേക്ക് വരാം. നൗ റീഡ് ദ കോൺവെർസേഷൻ ബിറ്റ്വീൻ മോഹൻ ആൻഡ് ഗോവിന്ദ്. മോഹനും ഗോവിന്ദ് തമ്മിലുള്ള ഈ ഒരു കോൺവെർസേഷൻ ഒന്ന് വായിച്ചു നോക്കാം. മോഹൻ, ഹൂ വിൻ ദ മാച്ച്? ഗോവിന്ദിൻ്റെ റിപ്ലൈ എന്താണെന്ന് നോക്കാം. ഗോവിന്ദ്, ഇന്ത്യ പ്ലേഡ് വെരി വെൽ ഇൻ ദ ബിഗിനിങ് ബട്ട് ദെൻ ഓസ്ട്രേലിയ you know is a tough team. Michael Bevan turned the match in their favor, but our Harbhajan Singh then worked miracles. Mohan marvadi enda, stop beating about the bush and tell me which team won. Hit the nail on the head please. Ivide Mohan da question enda namak arayam. What is the question of Mohan? Who won the match? Okay, adinte answer sherike oru wordil തീരേണ്ട ആൻസറാണ് അല്ലേ. ആരാ മാച്ച് ജയിച്ചത്? ഹൂ വൺ ദ മാച്ച്? ഗോവിന്ദിൻ്റെ മറുപടി എന്താ?
കുറേ എക്സ്പ്ലെയിൻ ചെയ്ത് പറഞ്ഞു. പക്ഷേ കറക്റ്റ് ആൻസർ പറഞ്ഞോ? ഹി ഡിഡൻ്റ് ഗീവ് ഹിം ദ കറക്റ്റ് ആൻസർ. അപ്പോൾ മോഹന് ദേഷ്യം വന്നിട്ട് മോഹൻ എന്താ പറയണത്? സ്റ്റോപ്പ് ബീറ്റിംഗ് അബൌട്ട് ദ ബുഷ്. മതി മതി മതി, നീ പറഞ്ഞത് ഇങ്ങനെ ബീറ്റിംഗ് അബൌട്ട് ദ ബുഷ്, ഓക്കെ, അതും ഇതും പറഞ്ഞ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുന്നത് നിർത്തിക്കോണം. അപ്പോൾ ബീറ്റിംഗ് അബൌട്ട് ദ ബുഷ് എന്ന് പറഞ്ഞാൽ എന്താണ് മനസ്സിലായത് നിങ്ങൾക്ക്? ടോക്കിംഗ് സംതിങ് അൺഇമ്പോർട്ടൻറ്റ് അല്ലേ, എന്തെങ്കിലും അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മുടെ ക്വസ്റ്റ്യന് ശരിക്കുള്ള ഉത്തരം പറയാതെ വേറെ എന്തെങ്കിലും പിന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഈസ് ആക്ച്വലി അവോയ്ഡിങ് ടു ഗെറ്റ് ഇൻ ടു ദ ആൻസർ അല്ലേ. ഗോവിന്ദ് അതല്ലേ ചെയ്യുന്നത്, മോഹൻ്റെ ക്വസ്റ്റ്യൻ്റെ ആൻസർ പറയാണ്ട് എന്ത് ചെയ്യുന്നു? ഹീ ഈസ് അവോയ്ഡിങ് ടു ഗെറ്റ് ഇൻ ടു ദ ആൻസർ അല്ലേ. അപ്പോൾ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമുക്ക് പറയാം ബീറ്റിംഗ് അബൌട്ട് ദ ബുഷ് അല്ലെങ്കിൽ ബീറ്റിംഗ് എറൗണ്ട് ദ ബുഷ്, രണ്ടും ഉപയോഗിക്കാറുണ്ട് കേട്ടോ. ബീറ്റിംഗ് എറൗണ്ട് ദ ബുഷും ബീറ്റിംഗ് അബൌട്ട് ദ ബുഷും ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇവിടെ നമ്മളിപ്പം മൂന്ന് ഇഡിയംസ് പഠിച്ചു അല്ലേ. ഹെർക്കുലിയൻ ടാസ്ക് പഠിച്ചു, ടു ആഡ് ഫ്യുവൽ ടു ദ ഫയർ പഠിച്ചു, ബീറ്റിംഗ് അബൌട്ട് ദ ബുഷ് എന്ന് പഠിച്ചു. ഒരെണ്ണം കൂടി ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ട്, ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് പ്ലീസ്. ഓക്കെ, മോഹൻ്റെ റിപ്ലൈ ആണ് സ്റ്റോപ്പ് ബീറ്റിംഗ് അബൌട്ട് ദ ബുഷ് ആൻഡ് ടെൽ മീ വിച്ച് ടീം വൺ. ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്, ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്ന് പറഞ്ഞാൽ എന്താ മീനിങ്? സീ ദ കറക്റ്റ് ആൻസർ, അവിടെ എവിടെയും പറഞ്ഞുകൊണ്ട് നിൽക്കാതെ കറക്റ്റ് ആൻസർ പറയൂ, പോയിന്റിലേക്ക് വരൂ, വോട്ട് പെർഫെക്റ്റ്ലി റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയൂ. സേ വോട്ട് ഈസ് പെർഫെക്റ്റ്ലി റൈറ്റ് അല്ലെങ്കിൽ വോട്ട് ഈസ് ദ ആൻസർ, അത് അവിടെ എവിടെയും പറഞ്ഞ് നിൽക്കാണ്ട് കറക്റ്റ് പറയൂ എന്നുള്ള, അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യൂ എന്നുള്ളതാണ് ഹെഡ് ദ നെയിൽ ഓൺ ദ ഹെഡ് എന്നുള്ളതിൻ്റെ മീനിങ്. ഓക്കെ, സെവൻത്ത് പറഞ്ഞിരിക്കുന്നത് നൗ ഐഡൻറ്റിഫൈ ദ ഐഡിയമാറ്റിക് എക്സ്പ്രഷൻ ഫ്രം ദ കോൺവെർസേഷൻ ഗിവൻ എബോ. ഇതിലുള്ള ഐഡിയമാറ്റിക് എക്സ്പ്രഷൻസ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് നമ്മളിപ്പോൾ കണ്ടെത്തി, ബീറ്റിംഗ് അബൌട്ട് ദ ബുഷും ഹിറ്റ് ദ നെയിൽ ഓൺ ദ ഹെഡ്. ഓക്കെ ഓക്കെ, നെക്സ്റ്റ് എന്താണ്? നൗ അത് നമ്മൾ ചെയ്തു. നെക്സ്റ്റ്, യു ക്യാൻ ഫൈൻഡ് എ ലിസ്റ്റ് ഓഫ് ഇഡിയംസ് ഇൻ കോളം എ, മാച്ച് ദം വിത്ത് ദെയർ മീനിങ്സ് ഇൻ കോളം ബി, യു മേ റെഫർ ടു എ ഡിക്ഷണറി. ഓക്കെ, എ കോളത്തിൽ പറഞ്ഞിരിക്കുന്ന ഇഡിയംസ് ആണ്, അതിൻ്റെ മീനിങ്സ് ആണ് ബി കോളത്തിൽ പറഞ്ഞിരിക്കുന്നത്, അത് മാച്ച് ചെയ്യുന്ന മാച്ച് ദ കോളംസ് ആണ് അല്ലേ. ഓക്കെ, എ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് വൺ പ്രോസ് ആൻഡ് കോൺസ്, പ്രോസ് ആൻഡ് കോൺസ്. എ ഫെദർ ഇൻ വൺസ് ക്യാപ്, കീപ് വൺസ് വേർഡ്, ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ഇതിൻ്റെ മീനിങ്സ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ഓർഡറിലല്ല. ദ സീക്രട്ട് ഇസ് നോ ലോങ്ങർ എ സീക്രട്ട്, ഇനി മുതൽ സീക്രട്ട് സീക്രട്ട് അല്ല, രഹസ്യം രഹസ്യമല്ല. ഡു ആസ് വൺ പ്രോമിസസ്, ഒരാൾ നമ്മൾ പ്രോമിസ് ചെയ്തതുപോലെ ചെയ്യണമെന്ന്. എടുത്തത് ആർഗ്യുമെൻറ്റ്സ് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ്, വാദങ്ങൾ അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ഉള്ളത്. ആൻ അച്ചീവ്മെൻറ്റ് ഓഫ് വിച്ച് വൺ ക്യാൻ ബി പ്രൗഡ് ഓഫ്, നമ്മുടെ ഒരു നേട്ടം, അച്ചീവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നേട്ടം, ഓഫ് വിച്ച് വൺ ക്യാൻ ബി പ്രൗഡ് ഓഫ്, അഭിമാനിക്കാവുന്ന നേട്ടം. പിന്നെ ഇതിൽ എ കോളത്തിലുള്ള ഏതുമായിട്ടാണ് ഈ മീനിങ്സ് കണക്റ്റഡ് ആവണമെന്ന് നോക്കാം. പ്രോസ് ആൻഡ് കോൺസ്, സീക്രട്ട് ഈസ് നോ ലോങ്ങർ എ സീക്രട്ട്, ഡു ആസ് വൺ പ്രോമിസസ്, ദ ആർഗ്യുമെൻറ്റ്സ് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ്, ആൻ അച്ചീവ്മെൻറ്റ് ഓഫ് വിച്ച് വൺ ക്യാൻ ബി പ്രൗഡ് ഓഫ്. ഏതായിരിക്കാം? ഇതാണ് ദ ആർഗ്യുമെൻറ്റ്സ് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ്. ഞാനതിൻ്റെ അർത്ഥം പറഞ്ഞതും ഓർമ്മയുണ്ടല്ലോ, വാദങ്ങൾ ഫോറും എഗെയിൻസ്റ്റ് ആയിട്ടുള്ളത്. ഓക്കെ, ഇത് ആർഗ്യുമെൻറ്റ്സ് ഫോർ ആൻഡ് എഗെയിൻസ്റ്റ്, പ്രോസ് ആൻഡ് കോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എന്താണ്? എ ഫെദർ ഇൻ വൺസ് ക്യാപ്, പൊൻതൂവൽ, തൊപ്പിയിലെ പൊൻതൂവൽ നമ്മൾ മലയാളത്തിലും പറയാറുണ്ട്. ഏതാണ്? എൻ അച്ചീവ്മെൻറ്റ് ഓഫ് വിച്ച് വൺ ക്യാൻ ബി പ്രൗഡ് ഓഫ്. നെക്സ്റ്റ് വൺ കീപ് വൺസ് വേർഡ്, ഡു ആസ് വൺ പ്രോമിസസ്, എളുപ്പമല്ലേ ഇത്. ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്, പൂച്ച ബാഗിന് വെളിയിൽ പോയി അല്ലേ, വെളിയിൽ പോകാൻ അനുവദിക്കുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ദ സീക്രട്ട് ഈസ് നോ ലോങ്ങർ എ സീക്രട്ട്, നോ ലോങ്ങർ എ സീക്രട്ട്, സീക്രട്ട് വെളിപ്പെടുത്തുകയാണ്. ഓക്കെ, ഇനി അതിൻ്റെ താഴെ ഉള്ള വർക്ക് കൂടെ നമുക്ക് ചെയ്യാനുള്ളതാണ്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചൂസിങ് സ്യൂട്ടബിൾ ഇഡിയംസ് ഫ്രം ദോസ് ഗിവൻ എബോവ്. ഓക്കെ, ഇനി ഇതിലുള്ള ഇഡിയംസ് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്യണം. ഓക്കെ, നാലെണ്ണം പറഞ്ഞിരിക്കുന്നു, അതിൽ നാലെണ്ണത്തിലും കറക്റ്റ് ആയിട്ടുള്ള ഇഡിയംസ് അപ്ലൈ ചെയ്യണം. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ചൂസിങ് സ്യൂട്ടബിൾ ഇഡിയംസ് ഫ്രം ദോസ് ഗിവൻ എബോവ്. ഇത് ഈ കൊടുത്തിരിക്കുന്നതിലാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ഓക്കെ, വെൻ ദ തീഫ് വാസ് ക്വസ്റ്റ്യൻഡ്, ഹീ തീഫിനെ ചോദ്യം ചെയ്തപ്പോൾ ഹീ ലെറ്റ് ദ ക്യാറ്റ് ഔട്ട് ഓഫ് ദ ബാഗ്. ഓക്കെ, എളുപ്പമല്ലേ. അവർ സ്കൂൾ ഹാസ് വൺ ദ ഫസ്റ്റ് പ്രൈസ് ഇൻ ദ സ്റ്റേറ്റ് ലെവൽ ഹോക്കി കോമ്പറ്റീഷൻ, ഇറ്റ്സ് എ ഫെദർ ഇൻ വൺസ് ക്യാപ്.
Before we take a decision on an issue, we must examine the dash of it. നമ്മളൊരു ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ്, ബിഫോർ എന്ന് പറഞ്ഞാൽ മുൻപ്, ബിഫോർ വി ടേക്ക് എ ഡിസിഷൻ, തീരുമാനം, ഡിസിഷൻ ഓൺ ആൻ ഇഷ്യൂ. ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു പ്രോബ്ലം. ഓക്കെ, ബിഫോർ വി ടേക്ക് എ ഡിസിഷൻ ഓൺ ആൻ ഇഷ്യൂ, വി ഹാവ് ടു എക്സാമിൻ. നമ്മൾ തീർച്ചയായിട്ടും പരിശോധിക്കണം. വി മസ്റ്റ് എക്സാമിൻ ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഇറ്റ്. ദ പ്രോസ് ആൻഡ് കോൺസ് ഓഫ് ഇറ്റ്. ഗിവ് പ്രോമിസസ് ഓൺലി ഇഫ് വൺ ക്യാൻ keep one's word. Angana anengi mathram ulla promise kodukavullo. Give promises only if one can keep one's word. Okay, appo nammal text il ulladu cheydu, ineyum korchu extra work ulla tharam. Adu USS nu endayalum oru sure question aanu, appo adu kodi nokkana. Okay, appo namukku korchu extra idioms edakkeyanu nokkam. Ningal adu vechittu sentence make cheythu nokkanam. Okay, യു എസ് എസിന് ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. അതുകൊണ്ട് യു എസ് എസിന് തയ്യാറാവുന്ന കുട്ടികൾ പ്രത്യേകം ഇതൊക്കെയും തന്നെ പഠിക്കണം. ഓക്കെ, എ ഹോട്ട് പൊട്ടറ്റോ, അതിൻ്റെ മീനിങ് സ്പീക്ക് ഓഫ് എൻ ഇഷ്യൂ, മോസ്റ്റ്ലി കറൻറ്റ് ഇഷ്യൂസ് വിച്ച് മെനി പീപ്പിൾ ആർ ടോക്കിംഗ് എബൌട്ട് ആൻഡ് വിച്ച് ഇസ് യൂഷ്വലി ഡിസ്പ്യൂട്ടഡ്. ഓക്കെ, സ്പീക്ക് ഓഫ് എൻ ഇഷ്യൂ, മോസ്റ്റ്ലി കറൻറ്റ് വിച്ച് മെനി പീപ്പിൾ ആർ ടോക്കിംഗ് എബൌട്ട് ആൻഡ് വിച്ച് ഇസ് യൂഷ്വലി ഡിസ്പ്യൂട്ടഡ്. ഇപ്പോൾ ഉള്ള എന്തെങ്കിലും ഒരു തർക്ക വിഷയം, ഇപ്പോൾ ആൾക്കാരെല്ലാം സംസാരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മളെ ഹോട്ട് പൊട്ടറ്റോ എന്ന് പറയുന്നത്. എ പെന്നി ഫോർ യുവർ തോട്ട്സ്, അതിൻ്റെ മീനിങ് എ വേ ഓഫ് ആസ്കിങ് വോട്ട് സംവൺ ഇസ് തിങ്കിങ്. ഒരാൾ ചിന്തിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ചോദിക്കണം, എ പെന്നി ഫോർ യുവർ തോട്ട്സ്. തേർഡ് വൺ, ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. എനിക്ക് തോന്നുന്നു എല്ലാവർക്കും അറിയുന്നതാണ്, ആക്ഷൻസ് സ്പീക്ക് ലൗഡർ ദാൻ വേർഡ്സ്. People's intentions can be judged better by what they do than what they say. ആൾക്കാരുടെ ഇൻറ്റൻഷൻസ് നമുക്ക് എങ്ങനെ തിരിച്ചറിയാം, അവരെന്ത് ചെയ്യുന്നു, അവരുടെ ആക്ഷൻസ് എന്ന് തിരിച്ചറിയാം അല്ലേ. പിന്നെ അവർ എന്ത് പറയുന്നു എന്നതിനേക്കാൾ ഏറ്റവും നല്ലത് അവരുടെ ആക്ഷൻസ് ആണ്. ഓക്കെ, ആഡ് ഇൻസൾട്ട് ടു ഇഞ്ചുറി. നെക്സ്റ്റ് വൺ, ആഡ് ഇൻസൾട്ട് ടു ഇഞ്ചുറി, ടു വേഴ്സൺ ആൻ അൺഫേവറബിൾ സിറ്റുവേഷൻ, ടു വേഴ്സൺ an unfavorable situation. At the drop of a hat, without any hesitation. അപ്പോൾ നമ്മളെന്തെങ്കിലും ഒരു ജോലി ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഈ ഒരു ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കൊരു മടിയില്ല എന്ന് നമ്മൾ അവരെ ബോധിപ്പിക്കുകയാണ്. അറ്റ് ദ ഡ്രോപ്പ് ഓഫ് എ ഹാറ്റ്. ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്, നമ്മൾ പറയാറുള്ളതാണ്. ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. വെൻ യു കംപ്ലെയിൻ അബൌട്ട് എ ലോസ് ഇൻ ദ പാസ്റ്റ്, പിന്നെ മറിഞ്ഞു പോയ പാലിനെക്കുറിച്ച്, നമ്മൾ തൂകിപ്പോയ പാലിനെക്കുറിച്ച് കരയേണ്ട എന്ന് പറയണത് എന്താ, നമ്മളെന്തെങ്കിലും നമ്മുടെ കഴിഞ്ഞു പോയ കാര്യത്തെക്കുറിച്ച് അവൾ വീണ്ടും വീണ്ടും കംപ്ലയിൻ ചെയ്തിട്ട് കാര്യമുണ്ടോ? വെൻ യു കംപ്ലെയിൻ അബൌട്ട് ലോസ് ഇൻ ദ പാസ്റ്റ്, പണ്ട് പാസ്റ്റിൽ നഷ്ടപ്പെട്ട കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ കരഞ്ഞിട്ട് കാര്യമില്ല അല്ലേ. അതാണ് ക്രൈ ഓവർ സ്പിൽറ്റ് മിൽക്ക്. നെക്സ്റ്റ് വൺ, ക്യൂരിയോസിറ്റി കിൽഡ് ദ ക്യാറ്റ്. ക്യൂരിയോസിറ്റി കിൽഡ് ദ ക്യാറ്റ്, അതിൻ്റെ മീനിങ് ബീയിങ് ഇൻക്വിസിറ്റീവ് ക്യാൻ ലീഡ് യു into an unpleasant situation. Being inquisitive can lead you into an unpleasant situation. Inquisitive nu ana oru karyathilekku chuzhinju nokka. Being inquisitive can lead you into an unpleasant situation. Nammal aavashyamillatha oru karyathilekku inga chuzhinju nokkiya chalappo namukku nammale oru unpleasant situation lekku aayirikkum kondu povunnathu. Anganeulla oru sandarbhathilana ee oru idioms ubayogikkunnathu. Cut corners. Cut corners ennu parney kaniyal do something to save time or money. നമ്മൾ നമ്മുടെ സമയം ലാഭിക്കാനായിട്ട്, നമ്മുടെ പണം ലാഭിക്കാനായിട്ട്, നമ്മുടെ ജോലി ചിലതൊക്കെ നമ്മൾ കട്ട് ചെയ്യും അല്ലേ. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സന്ദർഭത്തിൽ ഉപയോഗിക്കുന്നതാണ് കട്ട് കോർണേഴ്സ്. ഓക്കെ, ഇത് സെൻറ്റൻസുകളിൽ എങ്ങനെ അപ്ലൈ ചെയ്യാം എന്നുള്ളത് നിങ്ങൾ നോക്കുക. ഇനിയും അങ്ങനത്തെ കൂടുതൽ എക്സാമ്പിൾസ് വേണമെങ്കിൽ പുട്ട് യുവർ കമൻറ്റ്സ്. ഓക്കെ, വീഡിയോയുടെ താഴെ നിങ്ങളുടെ കമൻറ്റ്സ് ഇടുക. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ ഇതിൻ്റെ കൂടുതൽ എക്സാമ്പിൾസ് തരുന്നതായിരിക്കും. യു എസ് എസിന് തയ്യാറാവുന്ന കുട്ടികൾ ഇതെല്ലാം തന്നെ നന്നായിട്ട് ശ്രദ്ധിച്ച് പഠിക്കണം. ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണ് ഇഡിയംസ് എന്നുള്ളത് വിട്ടുകളയരുത്. അപ്പോൾ കൂടുതൽ എക്സാമ്പിൾസൊക്കെ തന്നെ ചെയ്യണം. നിങ്ങളെവിടെ ഇംഗ്ലീഷ് വായിക്കുകയാണെങ്കിലും അതിൽ ഇഡിയംസ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ നോട്ട്ബുക്കിലേക്ക് എഴുതി വയ്ക്കണം, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ എല്ലാവരും ക്ലാസ് ശ്രദ്ധിച്ചു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ വീഡിയോസ് ശ്രദ്ധിക്കുക, കാണുക, കേൾക്കുക. ഓക്കെ, ബൈ ഫോർ നൗ. പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ.